നമ്മുടെ ആഗ്രഹമല്ലേ അതൊക്കെ. ഇനി നിനക്ക് ഞങ്ങളെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ പോണില്ല, ഞാൻ പോവുകയാണ്. അത് സർപ്രൈസ് പറഞ്ഞത് ഇതാണ്. അനന്തചാനാണ് ഏറ്റവും എതിർപ്പ്. എന്നെ പറഞ്ഞിവിടെ ഏറ്റവും മുട്ടൽ അനന്തചാനാണ്. പോണെ മിസ് ചെയ്യണം എന്നറിയാവോ? വെറുതെ ഒരു ചിരിയുണ്ട്. എന്ത് ഫൺ അടിച്ചാൽ അഷ്ണ ചിരിക്കും. ഞാൻ ജോർജിയയിൽ പോവുകയാണ് ജിത്തച്ചാനോട് തന്നെ. ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ഒരേ യൂണിവേഴ്സിറ്റിയിൽ. ജിത്തച്ചാനേക്കാളും സീനിയർ ആയിരിക്കും, ഞാൻ ജൂനിയർ ആയിരിക്കും. എന്നാലും ഞാനായിരിക്കും അവിടുത്തെ ഡോട്ട്. അശ്നേച്ച് പറഞ്ഞതെല്ലാം കേട്ടില്ല. അവിടെ പോയിട്ട് ഡീലാക്കി എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. അതുകൂടെ പാക്ക് ചെയ്ത് നമ്മൾ ഫുള്ള് സെറ്റ് അശ്നേച്ച് പോകും. ശരി, അപ്പൊ എങ്ങനെ വിഷമില്ലാതെ എന്താ അശ്നെ കുട്ടിയില് പോണത്? ബാക്കി പാക്ക് ചെയ്തിട്ട് ബാക്കി എന്തിനാണ് പോകുന്നത്? വെള്ളം കയറ്റി വിടാൻ പോകുന്നു. പോയില്ലേ നമ്മുടെ അശ്നയും പോവാൻ പോവാണ്. ആ വാർത്ത നിങ്ങൾ എല്ലാരെയും അറിയിക്കുകയാണ്. ഞാനും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഞാനും പോകുന്നു. അത് പേരെയുമ്പോ കൊള്ളായിരിക്കും. ഇന്നൊക്കെ ഒരു കുടി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. മെയിൻ ആയിട്ട് ഡ്രസ്സ് നിങ്ങക്ക് അറിയായിരിക്കല്ലോ. സൈസിനനുസരിച്ച് ആദ്യം ടോപ്പിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് വേണം പാന്റിന്റെ സെക്ഷൻ എന്തിനു കൊണ്ടെന്ന്. ഒരു ബാഗ് തികയത്തില്ല. അടുത്ത ബാഗ് രണ്ടാമത്തെ ബാഗ് എടുത്തിട്ട് ഞങ്ങൾ എടുത്ത സാധനം തന്നെ പിന്നെ എടുക്കണോന്നൊരു ഡൗട്ട്. അവിടെ പോയി പാർട്ടി, അവിടെ എന്നെ കൊണ്ട് എല്ലാത്തിനും പോണം കേട്ടോ. ആര് പറഞ്ഞാലും കേൾക്കണം. രണ്ട് ബാഗ് ടോപ്പ് മാത്രം, അപ്പൊ ഇനി രണ്ട് ബാഗ് പാന്റാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇട്ട സാധനം തന്നെ ഇപ്പൊ ഇട്ടോണ്ടിരിക്കും. അപ്പൊ എനിക്ക് വേറെ വേറെ സാധനങ്ങൾ വേണം. ഡ്രസ്സ് ഞാൻ മേടിച്ചില്ല ഇപ്പൊ കൊറേ നാളുകൾ. പിന്നെ ഡെയിലി ഓരോന്നും വന്ന് സ്റ്റുഡിയോ അല്ല, ഞാൻ നിങ്ങളെ പോലെ അല്ലല്ലോ ഞങ്ങള് അല്ലേ. ചപ്പൽ എടുക്കാൻ പോണോ? രണ്ട് ബാഗ് ഇല്ല, ചിലപ്പോ പറയാൻ പറ്റൂല. അടുത്ത കട പുറത്തേ ആയിട്ടുള്ളു, പക്ഷെ രണ്ട് കിറ്റ് ഉണ്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഷോപ്പിംഗ് ചെയ്യണോ? വേണ്ട, ഒരു ഐഡിയ ഉണ്ട്. എവിടെയെങ്കിലും പോകാനാ? ഇല്ല, ഐഡിയ ഉണ്ട്. ഇതോടെ ഷോപ്പിംഗ് ചെയ്യണോ? നാട് ഇവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതുപോലെ എല്ലാം എടുത്തില്ല. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോകാനാ? കുറുക്കനെ കറക്കനെ ഇതാണ് കറക്റ്റ് പാട്ട്. ഇത് പിടിക്കാൻ പറഞ്ഞ അച്ഛാ നെഞ്ചു എനിക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കണം. അവിടെ കണക്ഷൻ ഉണ്ട് അച്ഛാ. അവിടെ കഴിക്കാൻ പോവാ. ഇത് യൂണിസെക്സ് ആണെന്നോ? അച്ഛന പോയിട്ട് വരുമ്പോ അച്ഛന പോയിട്ട് വർഷം കഴിഞ്ഞ് വരാം. അന്നേരം ഞാൻ അബിന് കൊടുക്കും. പത്താറെങ്കിലും ഞാൻ എടുക്കാം. 10 വർഷം അപ്പോഴേ അനന്തച്ച ഇവിടെ തന്നെ നിൽക്കുമല്ല. റേഞ്ച് വേറെ ആയിരിക്കും. ഞാൻ സപ്പോർട്ട് ആണ്. നമ്മൾ ഇവിടെ തന്നെ കാണും. റേഞ്ച് വേറെയാണ്. ആർക്കും അടുക്കാൻ പറ്റാത്ത റേഞ്ച്. ദൈവമേ ഇതൊക്കെ ഇടുന്ന റേഞ്ച് നാളെ തടഞ്ഞിരിക്കും. ഫാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ എനിക്ക് ഫാൻസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് മടങ്ങും. എനിക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കളർ. ഞാൻ ഇത്ര ഓവറായിട്ട് പർച്ചേസ് ചെയ്യണം നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് അത്ര ആവശ്യമുണ്ട്. ഞാൻ പോണോണ്ടാണ് ഞാൻ കൂടെ വന്ന്. ഞാൻ 3 ഡ്രസ് എടുത്തായി. ഇല്ല, മേക്കപ്പ് അല്ല, പെർഫ്യൂംസ് അങ്ങനത്തെ സാധനങ്ങൾ. ഞാൻ ബുക്കൊക്കെ ജിത്തച്ചാനയിൽ കൊടുത്തുവിട്ടു. നമ്മൾ സാധനം മേടിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പടത്തിന് കയറുന്നു. പാവള്ള
ഞാൻ ഇവിടെ നിന്ന് കൊച്ചി ലുലു മോളിലൊക്കെ ടൂറിന് പോയിട്ടുണ്ട്. സെവൻത്തിൽ പഠിക്കുന്ന പിള്ളേർ എന്നേക്കാൾ ഹൈറ്റ്. പാക്ക് ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ പെട്ടിയല്ലേ, കിളിപ്പച്ച കളർ. എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റും? ഞാൻ ഈ കിളിപ്പച്ച പെട്ടിയോട് നോക്കും. ആരായാലും അവിടെ പെട്ടി കൊച്ചു ഇങ്ങനെ നോക്കും. അതാണ് നോക്കണം, അതാണ് കുട്ടി. അതവന് വേണമായിരുന്നു. നമ്മളെല്ലാം ഒരുമിച്ച്. എന്നേക്കുമായി പിരിയുന്നില്ല, കേട്ടില്ല? ഞാൻ പോണെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ഞാൻ പോണെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. അശ്നചേച്ചി ഫാൻസ് എപ്പോഴും ഉണ്ടാവണം, ഞാനും ഉണ്ടാവണം. പ്ലീസ്, ഞാൻ അവിടെ പോയിട്ട് വീഡിയോസ് ഒക്കെ ഇടും. എന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ട, അറിയിക്കണം. അയച്ചേർന്ന പറ്റുന്നൊക്കെ ഞാൻ അറിയും. ഓക്കെ, അല്ലെങ്കിൽ വിളിക്കും. അനന്തച്ചാ കരഞ്ഞാണ്ട് ഞാൻ ഇന്ന് പോണില്ലെന്ന് വെച്ചു. ഞാൻ ഈ ഷൂസ് ഇടാതിരിക്കുന്ന സമയത്ത് ഇവന്റ് ഇവ എന്റെ ഷൂ ആണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി നീ പുതിയ ഷൂ ആണെങ്കിൽ എനിക്ക് ഒരു ഷൂ വാങ്ങിത്തടാ. ഞാനില്ലേ ആദ്യം ഇവിടുന്ന് പോയി അബുദാബിയിൽ ഇറങ്ങി അവിടെ നിന്ന് കേറി ടിബ്ലിസി പോണ്. പേടിക്കരുത്, എന്തിനാ? എന്തുണ്ടെങ്കിലും ആനേനെ വിളിച്ചാൽ ചില്ലാണ്ട് പോയാണ്. എനിക്ക് വേണ്ട, ഞാൻ വിളിക്കാം. തൂക്കി കൊണ്ടുപോ, പെട്ടി ഡാമേജ് ആക്കല്ലേ. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് പോണം. അത് പെട്ടി കസ്റ്റമേഴ്സിനെ കാട്ടി പോയിട്ടുണ്ട്. പെട്ടി ഒരു കോമഡി പറഞ്ഞു. ഞാൻ അവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടി എടുത്ത് വയ്ക്കുന്നു. പെട്ടിയുടെ കൂടെ ഞാൻ വീഴുന്നു. സാധാരണ നിങ്ങൾ എല്ലാ ഫണ്ടും ഞാൻ ചിരിക്കാറുള്ള. ശരി, ഹലോ, ബൈ. നമ്മള് സാധനം എല്ലാം എടുത്ത് വച്ച് അശ്നേച്ച് ഈ നിമിഷങ്ങൾക്കക പോകും. ഞാൻ പോകുന്നു, ഞാൻ പണയും പോട്ടാ. നിങ്ങൾ എങ്ങനെ ഉണ്ടാവാ? ഞാൻ പോകുന്നത് ജോർജിയ ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാനും ജിത്തോചാദനും പോകുന്നത് യുഎസ്കൈ എന്ന ഏജൻസി വഴിയാണ്. നിങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, പുറത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ, എവിടെയായിരുന്നാലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അപ്പൊ ഗൈസ് എന്തായാലും ഞാൻ പോയിട്ട് വരാം. ജിത്തോചാദൻ ഞാനും അവിടെ ഒരുമിച്ചായിരിക്കും. എൻജോയ് ചെയ്യാൻ ചില്ലടിക്കാമെന്നൊക്കെ പറ അടിക്കാം. നമുക്ക് ചില്ലടിക്കാമായിരിക്കും. ഓക്കെ, നമുക്ക് പോവാ. ചെറുതായിട്ട് പേടിയില്ല, ചെറുതായിട്ടല്ല, ഇത്തിരി അധികം പേടിയുണ്ട്. എനിക്ക് ഇച്ചിരി അധികം പേടിയുണ്ട്. ഏഹ്, കുഴപ്പമില്ല, അനന്തച്ചാന്റെ ഫജാസ് ഉണ്ടല്ലോ.
എനിക്ക് ആനിക്കാണ് ഇപ്പൊ സമയമില്ലാത്ത, എനിക്ക് സമയമുണ്ട്, ആനി ആനിക്കാണ് സമയമില്ലാത്ത, ആനി വിളിക്കും, ആനി വിളിക്കാം, ആനി എല്ലാ പാതിരാത്രി വിളിക്കും, ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഞാൻ പോട്ടെ. അച്ചാവും ചിപ്സൊക്കെ എടുത്ത് മാറ്റി ചിത്തച്ചാരി കൊടുക്കാനുള്ള സാധനമായിരുന്നു. എന്റെ പുതിയ പെട്ടി തൂക്കിക്കൊണ്ട് പോകും പോകും. ഞാൻ അബുദാബിയിൽ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്നാണ് ഇനി ഞാൻ ജോർജിയയിലോട്ട് പോകേണ്ടത്. എമ്മേ രണ്ട് ഫ്ലൈറ്റ് ചെയ്യാറുണ്ട്. ഇതെന്നൊക്കെ പറയാ എന്ന് ആഗ്രഹമുണ്ട്. ആ ഇനി കൊറേലൊക്കെ നമുക്ക് ഒരുമിച്ച് അതെനിക്ക് കൂട്ടിന് ആനയുണ്ട്. വന്ന് ചില്ലായിരിക്കും ചില്ല. ഞങ്ങള് രണ്ടുപേര് പത്ത് മാത്രം, പത്ത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോഴും. കൊച്ചിനെ അയക്കുന്നുണ്ട്, നോയെ കാണാം. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കരുത്. ഫ്രണ്ട്സിനോട് കറങ്ങുമെങ്കിലും ഈ അശ്ന കുട്ടി ഉണ്ടാവും കൂടെ. എയർപോർട്ടിൽ വിളിക്കാൻ വരും വലിയ ചേച്ചി പറയുന്നില്ല. കേക്കണം കേട്ടോ, ചേച്ചി കേക്കണം കേട്ടോ. ചെറുതായിട്ട് ആണിപ്പൊ കരയും. பாசங்கள் நேசங்கள் ஏதுமே இன்றி வாழ்ந்திடும் வாழ்க்கையோ வாழ்க்கை இல்லை. பிரிந்தே நாம் வாழ்கின்ற போதிலும் நினைவுகள் நம்மை சேர்த்திடுமே. அழகாய் பூ பூத்திட வேண்டிய வேர்கள் நீர் ஈர்த்திடுமே. இன்னோர் ஒரு இன்னும் அது கிடைத்தாலும் கூட இதுபோல் ஒரு சொந்தம் கிடைத்திட நாம் மரம் தேர்த்தேன். யார் என்ன சொன்னாலும் யார் என்ன செஞ்சாலும் சொந்தாமும் வந்தாமோ கூட மாறும். நாம் வந்த பின்னாலும் நாம் சென்ற பின்னாலும் சொந்தாமும் வந்தாமும் பேர சொல்லும். പഠിക്കാനല്ലേ പോയി, കുഴപ്പമില്ലേ. സർപ്രൈസ് ഇല്ലാത്ത എന്ത് ചട്ടമ്പീസ്? பின்னாலும் சென்ற பின்னாலும் சொந்தாமும் வந்தாமும் பேர சொல்லும்.